ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവപാതാരുന്നത്തിൽ ചേർന്നിരുന്ന് കർത്താവിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റി തൃക്കണ്ണുകളിലേക്ക് നോക്കി ദൈവം കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ഗണങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം എനിക്ക് തന്ന ആത്മീക ദൂതുകളെ പങ്കുവയ്ക്കുവാൻ ഒരു ദിവസം കൂടി ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയം കൂടെ എനിക്ക് തന്നതോർത്ത് ദൈവസന്നിധിയിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കൂടെ ദൈവമായ കർത്താവിൻ്റെ വചനത്തിൽ കിടക്കുന്ന ആഴമുള്ള ആത്മീക അർത്ഥങ്ങൾ തിരിച്ചറിയാൻ മനസ്സ് വെച്ച് ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് പ്രതീക്ഷയോടെ ദൈവമെന്നോട് സംസാരിക്കും ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ട ധൈര്യവും ബലവും വചനത്തിലൂടെ തരുമെന്ന് അനുദിനവും വിശ്വസിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ആധാരമായി ദാനിയൽ പ്രവചനത്തിലെ രണ്ട് വാക്യങ്ങളാണ് വായിക്കുന്നത് ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടെന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ഈ നാല് ബാലന്മാർക്കോ ദൈവം സകലവിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനികൽ പ്രവചനത്തിൻ്റെ ആമുഖ അധ്യായത്തിൽ എബ്രായ ബാലന്മാരെ യരുഷലേമിൽ നിന്ന് യഹൂദ ബാലന്മാരെ രാജസന്ധതികളെ ബാബിലൂണിലേക്ക് അടിമകളായി കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് സെലക്റ്റീവായിരിക്കുന്ന ബാലന്മാരെ കൊട്ടാര കൊട്ടാരശൂഷകൾക്ക് വേണ്ടി രാജകീയമായിരിക്കുന്ന സദസ്സുകളിൽ രാജാവിനോട് ചേർന്നും കൊട്ടാരത്തോടുള്ള ബന്ധത്തിലും അവിടുത്തെ കാര്യനിർവഹണങ്ങൾ നടത്താൻ വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രാജകൽപ്പന വിധേയപ്പെട്ട് ചിലരെ ആ വിധത്തിൽ നീക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സുപ്രസിദ്ധമായിരിക്കുന്ന ദാനിയൽ പ്രവചനത്തിനൊരു തീരുമാനമാണ് ആദ്യത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് അതെങ്ങനെയാണ് രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും രാജാവിൻ്റെ പാനീയം കൊണ്ടും ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു എട്ടാം വാക്യമാണ് ഹൃദയത്തിൽ നിശ്ചയിച്ചു ഹൃദയത്തിൽ നിശ്ചയിച്ചു ഒന്നിൻ്റെ എട്ടാം വാക്യം ചില കാര്യങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നതാണ് ഒരു വലിയ വിപ്ലവാത്മകമായിരിക്കുന്ന ദൈവപ്രവർത്തിക്ക് തുടക്കത്തിന് കാരണമാകുന്നത് അഡമൻ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ട ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ആ സമയത്ത് ഉഴപ്പിക്കളഞ്ഞാൽ ആ സമയത്ത് ഇരുതോണിയിൽ കാല് വെച്ചാൽ ആ സമയത്ത് നമ്മൾ മുങ്ങി നടന്നാൽ ചിലപ്പോൾ വരാനിരിക്കുന്ന നാളുകളിലെ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെടും എൻ്റെ ചിന്ത പറയാം ദാനിയൽ എന്ന വ്യക്തിയെ ദൈവമായ കർത്താവ് ഇത്ര ശ്രേഷ്ഠമായിട്ടും ഇത്ര പ്രിയനായിട്ടും മാനവകുലത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും പ്രവാചക ഗണത്തിൽ ദാർശനിക പദ്ധതിക്കകത്ത് ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തിൻ്റെ വരുംകാല കാര്യപരിപാടികൾ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം എന്ന വണ്ണം ഈ പുസ്തകത്തിനകത്ത് കുറിച്ചിടുവാൻ ലോക ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭരണതലത്തിലെ വൻ വൻ മാറ്റങ്ങളും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന ദൈവികമായിരിക്കുന്ന പദ്ധതികളും ഇതുപോലെ ആവിഷ്കരിക്കാൻ മറ്റൊരു ദാർശനികന് മറ്റൊരു പ്രവാചക വരേണ്ടിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ദാനിയേൽ ദൈവത്തിന് പ്രിയനായതും ദാനിയേൽ ദൈവത്തിൻ്റെ ദർശനകനായതും ദാനിയേൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ടതും രാജാക്കന്മാർക്കും ഭൂരാജാക്കന്മാരുടെ അധിപതികൾക്കും ആലോചന പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അവരുടെ നഷ്ടങ്ങളെ തിരിച്ചു പിടിച്ചുകൊടുത്ത് അവരോട് സമ്പർക്കം പുലർത്തി നാല് ശ്രേഷ്ഠ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശ്രേഷ്ഠതയ്ക്ക് കുറവ് വരുത്താതെ അഭിമാനത്തോടെ ദൈവത്തിൻ്റെ ദാസനെന്ന പേരിലും പ്രസക്തിയിലും നിൽക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ മനുഷ്യന് കഴിഞ്ഞതിൻ്റെ ടിസ്ഥാനം എന്ന് പറയുന്നത് ദി എട്ടാം വാക്യത്തിലെ തീരുമാനമാണ് അയാൾ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്തൊക്കെ വന്നാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും നിയമപരമായിട്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഈ കാര്യത്തിൽ എന്നെ തന്നെ അശുദ്ധനാക്കില്ല ഈ തീരുമാനത്തോട് കൂട്ടുപിടിക്കാൻ രണ്ടുമൂന്ന് പേരോടെ വന്നു ഞാൻ നിങ്ങൾക്കൊരു ദൂരം തരട്ടെ ഒരാൾ സത്യത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാനുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയാലും ഒരു കൂട്ടം ആളുകൾ അതിനെ വിമർശിച്ചാലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ദൈവം കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി വിരലേലെണ്ണാവുന്ന ചിലരെ തരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൂടെ നിൽക്കാൻ കൂട്ടായ്മയ്ക്കായിട്ടൊക്കെ തരും ദാനിയലാണ് ഇവിടെ നിശ്ചയിച്ചത് എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ദാനിയേൽ ആ നിശ്ചയിച്ചേ ആ നിശ്ചയത്തോട് പങ്കാളിത്തം വഹിപ്പാൻ ആ നിശ്ചയത്തോട് കൂടെ നിൽക്കാൻ രണ്ടുമൂന്ന് പേരെയും കൂടി ദൈവം കൊടുത്തു അങ്ങനെ അവർ എബ്രായ ബാലന്മാരെന്നറിയപ്പെട്ടു ഒരു ടീം അവിടെ സംജാതമായി അന്യാരാധന നടക്കുന്ന അന്ധകാരശക്തികൾ കൊടികുത്തി വാഴുന്ന ദുഷ്ടശക്തികൾക്ക് ബലിയർപ്പിച്ചും അതിൻ്റെ ബാക്യാശിഷ്ടങ്ങൾ ഭോജനശാലയിൽ വിരുന്നു മേശയിൽ വിളമ്പിയും വീഞ്ഞുകുടിച്ചും മത്തരായും ലോകത്തിൻ്റെ സുഖമുഖങ്ങളിൽ അഠരാടി ആറാടി നിൽക്കുന്ന കൊട്ടാരത്തിനകത്ത് ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരത്തിനകത്ത് ദൈവമായ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വിരലേലെണ്ണാവുന്ന ചിലർ നിങ്ങൾക്ക് പറ്റുമോ ഉറച്ച തീരുമാനം ഹൃദയനിശ്ചയം മാറരുത് മാറരുത് എന്തൊക്കെ വന്നാലും ദൈവത്തെ പിണക്കത്തില്ല പ്രമാണം വിട്ട് ജീവിക്കത്തില്ല എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും പാപം ചെയ്യില്ല പാപത്തോട് പറ്റി നിൽക്കില്ല അവസരങ്ങൾ സാത്താനും കൊണ്ടുവന്ന് നമ്മുടെ മുറിക്കകത്തിട്ടു തരും ഇല്ല ദൈവത്തെ പിണക്കി ജീവിക്കത്തില്ലെന്ന് നിങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിച്ചാൽ നാളെ നിങ്ങളും നിങ്ങളുടെ ജീവിതവും അനേകർക്ക് ഗുണപാഠവും സാക്ഷ്യവുമാകുമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല അതിന് ഏറ്റവും നല്ല തെളിവ് ദാനിയലാണ് ഓക്കെ ദാനിയലും കൂട്ടരും അങ്ങനെ നിശ്ചയിച്ചു മേൽസർ എന്ന് പറയുന്ന ആളാണ് ഇവരുടെ മേൽനോട്ടക്കാരൻ ഇവരെ പാകപ്പെടുത്തി പരുവത്തിൽ കൊണ്ടുവന്ന രാജസദസ്സിൽ നിർത്തേണ്ട ഉത്തരവാദിത്വം മേൽസറിനെ ഏൽപ്പിച്ചു ഇഷ്ടം ഇഷ്ടംപോലെ ഭോജനം ഇഷ്ടംപോലെ പാനീയം ഇതെല്ലാം വേണ്ടുവോളം കൊടുത്ത് ബാബിലോണിയ പശ്ചാത്തലത്തിൽ ഇവരുടെ മുഖഭാവവും ജീവിതശൈലിയും ഇവരുടെ വസ്ത്രധാരണവുമൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരഴിച്ചുപണി എന്ന് വേണമെങ്കിൽ പറയാം യരീശ്വരമിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രമാണ അനുസ്ഥാനത്തിൽ മാതാപിതാക്കൾ വളർത്തിവിട്ട് വസ്ത്രധാരണത്തിലും ജീവിതത്തിലും സംഭാഷണത്തിലും ജീവിതശൈലിയിലുമെല്ലാം ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രമാണത്തിൻ്റെ അച്ചുകൂടത്തിനകത്തും വാർത്തെടുത്ത ഈ സന്തതികളെ അഴിച്ചു പണിയാണ് ബാബിലൂണിലിട്ട് മക്കളൊക്കെ കേട്ടോണ്ണം കേട്ടോ വീട്ടിൽ വെച്ച് നമ്മളെ ദൈവമായ കർത്താവ് നിലവിളക്ക് പണിതതുപോലെ അടിച്ചുറപ്പിച്ച് പ്രമാണത്തിനും ദൈവത്തിനും ദൈവകൃപക്കുമൊത്തവണ്ണം നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തും നമ്മുടെ വിശുദ്ധ തിരുവഴുത്തൻ പ്രകാരവും കർത്തൃദാസന്മാരും മാതാപിതാക്കളുമൊക്കെ ചേർത്തു വെച്ച് പണിത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നമ്മളിൽ പലരെയും നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരെയും വൻകിട പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരഴിച്ചുപണിക്ക് സാധ്യതയുണ്ട് ഇവിടെ കേവലം ആഹാരം കൊടുത്തു കേവലം പാനീയം കൊടുത്തു എന്നുള്ളതല്ല ഒന്ന് ബാബിലോണിൻ്റെ ഷെയ്പ്പിലാക്കി എടുക്കണം ഇവരെ ഒന്ന് ലോകത്തിൻ്റെ ഇഷ്ടത്തിനാക്കിയിരിക്കണം ഇവിടുത്തെ രീതിയിലാക്കിയെടുക്കണം അവിടത്തെ പോലത്തെ തലമുടി കെട്ടും തലമുടി വെട്ടും അവിടത്തെ പോലത്തെ വസ്ത്രധാരണവും അവിടത്തെ പോലത്തെ മേക്കപ്പും എല്ലാം ആക്കിയെടുക്കാൻ വേണ്ടി നോക്കും ഇവരിലത് നോക്കിയപ്പോൾ ദാനിയേൽ നീരുമാനിച്ചു ഇല്ല ഇല്ല അഴിച്ചു മണിക്ക് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളെ ദൈവം പണുതു വെച്ചിരിക്കുക പ്രവചനദൂത് പോലെ പറയുന്നു സ്വർഗം പണിത് വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങളെ അഴിച്ചു പണിയാൻ സാർത്താൻ പ്ലാൻ ചെയ്യുന്നു ഇത് ഒരു രണ്ട് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പ് ഈ ദൂത് കേട്ടിരുന്നെങ്കിൽ അതിന് വിധേയപ്പെട്ടിരുന്നെങ്കിൽ നമ്മളീ പലരും ഇത്രയും കരയേണ്ടി വരില്ലായിരുന്നു അടുത്ത കാലഘട്ടത്തിലെ തലമുറയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു നിന്നെ പണുതുറപ്പിച്ചത് ദൈവമാണ് നിന്നെ പഠിപ്പിച്ചത് ദൈവമാണ് നിന്നെ പ്രാർത്ഥിക്കാൻ ശീലപ്പിച്ച ദൈവമാണ് നിന്നെ ആത്മീകമെന്താണെന്നറിയിപ്പിച്ച ദൈവമാണ് നിന്നെ ഒരു കൂട്ടായ്മയ്ക്കകത്തിട്ട് പണിത് വെച്ചിരിക്കുക നീ ചെന്നിടത്ത് അപ്പനില്ല അമ്മയില്ല സ്വന്തക്കാരില്ല ബന്ധക്കാരില്ല ആരുമില്ലാത്ത സ്ഥാനത്ത് നിന്നെ ലോകവും അഴിച്ചുപണിയാൻ അധികാരങ്ങളും അതിനോട് ബന്ധപ്പെട്ട ആളുകളും നിന്നെ കൂട്ടുകൂടിയും വശീകരിച്ചും വക്രിച്ചും വളച്ചെടുക്കുമ്പോൾ പരിശുദ്ധാത്മ ആരോടോ വ്യക്തമായി പറയുന്നു നിന്നെ അഴിച്ചു പണിയാൻ സാത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അരുത് സമ്മതിക്കരുത് ഇതാരോടോ വ്യക്തിപരമായുള്ള ദൂതാണ് ഇത് കേട്ടിട്ട് ആരോടും പറയണ്ട ഇരുന്ന് പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ എൻ്റെ സ്വർഗം പണിതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പം പണിതാ കണ്ണുനീരിൽ പണിതാണ് ഞാൻ അവനെ പഠിക്കാൻ വിട്ടത് ദൈവമേ വചനപ്രകാരം പണിതാണ് ഞാൻ അവളെ പഠിക്കാൻ വിട്ടത് പോകുന്ന സ്ഥലത്ത് അഴിച്ചു പണിയാൻ ഞാൻ നോക്കുന്ന ദുഷ്ടശക്തികളുടെ കൈക്കകത്ത് വീഴരുത് അഴിച്ചുപണി ദൈവം പണിതതിനെ വചനം പണിതതിനെ അഭിഷേകം കൊണ്ട് പണിതതിനെ പ്രാർത്ഥന കൊണ്ട് പണിതതിനെ വചനപ്രകാരം പണിതതിനെ അഴിച്ചു പണിയാൻ നോക്കുന്ന വലിയ പോരാട്ടം ഞാൻ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പനമ്മമാരും കുടുംബസ്ഥരും ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഉണർന്നു ഇത് കേട്ടിട്ട് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു ദൈവം പണുന്നതിനെ കൊണ്ടുപോയി അഴിച്ചു പണിയാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഒരാണി ഊരാൻ ഞങ്ങൾ സമ്മതിക്കില്ല അഴിച്ചുപണി നടക്കില്ല ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട് ഞങ്ങൾക്കൊരു തത്വമുണ്ട് കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും പറയുന്ന വാക്കുകളിലും ഞങ്ങൾ ഞങ്ങളെ പണിതു വച്ചിരിക്കുക അഴിച്ചുപണിക്ക് സമ്മതിക്കാത്തവർക്കായി സ്തോത്രം ദൈവം പണിതവനെ പിന്നെ ലോകം പണിയരുത് സ്വർഗ്ഗം പണിതവനെ പിന്നെ നാട്ടുകാർ കൂടി പണിയരുത് കൂട്ടുകാർ പണിയരുത് ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വാക്യം വായിച്ചിട്ടതാണ് പക്ഷേ പശ്ചാത്തലത്തിൽ ദൈവാത്മ പറയുന്നു എവിടെയൊക്കെയോ ലോകം അടിച്ചു പണിയാൻ നോക്കുന്നു അയ്യോ ആയിരക്കണക്കിന് ആളുകളെ അടിച്ചു പണിഞ്ഞു ഷേപ്പ് ആക്കി കളഞ്ഞു പണിയറിയാത്തവൻ പണിയാൻ വേണ്ടി അടിച്ചിട്ടിട്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ അതുപോലെ ദൈവത്തോട് പറ കർത്താവേ അവിടെ നിന്ന് തന്നെ പണിതാൽ മതി അവിടെ നിന്നെ ഉറപ്പിച്ചാൽ മതി അതിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല ദാനികൾ പറഞ്ഞു നോ ഞങ്ങളതിന് വില്ലിങ്ങല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞൊത്തു എന്താ സംഭവിച്ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഈ പറഞ്ഞ വെളിച്ചത്തിൽ ഇവരുടെ അപേക്ഷ സ്വീകരിച്ച് മേൽസർ എന്തെഴുതിയിരിക്കുന്നത് അവരുടെ ഭോജനവും അവർ കുടിക്കുന്ന വീഞ്ഞും നീക്കി നമ്മൾ ഇനി പശ്ചാത്തലം മാറ്റിയിട്ട് രണ്ട് വാക്കും കെടുക്കുക മേൽസർ ഇവരിൽ നിന്ന് ചിലത് നീക്കി ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് നീക്കി നമ്മൾ ഇവർ ചോദിച്ചിട്ടാ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ അവിടെ നിൽക്കട്ടെ ദൂതിലേക്ക് വരാൻ വേണ്ടി മേഴ്സർ ചിലത് നീക്കി ഇവരുടെ അപേക്ഷ കേട്ടിട്ട് രാജകീയ ഭോജനവും രാജകീയ വീഞ്ഞും ഇവർക്ക് കൊടുക്കാതെ നീക്കി മേൽസർ നീക്കിപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ പതിനേഴാം വാക്യത്തിൽ ദൈവം അവർക്ക് കൊടുത്തു എന്തു കൊടുത്തു സകലവിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ഞാൻ പറയാം മൂന്ന് കാര്യങ്ങളെ ചേർത്തിണക്കി ഞാൻ നിങ്ങൾക്കൊരു ദൂരതന്ന് പ്രാർത്ഥിക്കാം ഒന്ന് നിന്നെ സ്വർഗം പണിത് ദൈവത്തിൻ്റെ ഭാവികാല കാര്യപരിപാടിക്ക് വേണ്ടി കർത്തൻ്റെ കരങ്ങളിൽ നിന്നെ പണിത് വച്ചിരിക്കുക ഇത് പോകുന്ന വഴിക്കൊന്ന് അഴിച്ചു പണിയാൻ ആരെയും സമ്മതിക്കരുത് ഒരു ദൂതോടെ കേൾക്കാനും ഒന്നോടെ പ്രാർത്ഥിക്കാനും ഈ പിള്ളേർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണേ പവിത്രമായ ദൈവത്തിൻ്റെ തിരുവെടുത്തിനെ കുത്തിക്കെട്ട് അഴിച്ച് ദുരുപദേശങ്ങളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതും ഇതും ചെയ്യിപ്പിക്കാൻ വേണ്ടി പാവം കുഞ്ഞുങ്ങളെ ആത്മീകതയുടെ അന്ധത പിടിപ്പിക്കാൻ വേണ്ടി ഒരു തരം എന്താ പറയുക സ്തോത്രം ഒരു തരിപ്പും പെരുപ്പൊക്കെ ഉണ്ടാക്കി ചുമ്മാ ബൂസ്റ്റ് ചെയ്യുന്ന ദുരുപദേശ കെട്ടുകൾക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച സത്യത്തെ അഴിച്ചുപണിയരുത് ആത്മീകതയുടെ മറവിൽ മണ്ടത്തരം കാണിച്ചു വെക്കരുത് അഴിച്ചുപണിയാൻ സമ്മതിച്ചില്ല അഴിച്ചുപണിയാൻ സമ്മതിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മേൽസറ ചിലത് നീക്കി ചിലത് ചിലപ്പോൾ നീക്കിയേക്കാം നിനക്ക് മറ്റുള്ളവർക്ക് കൊടുത്തത് നിനക്ക് കിട്ടിക്കാണില്ല നിൻ്റെ ചേട്ടന് കിട്ടിയത് നിനക്ക് കിട്ടിക്കാണില്ല നിൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്തത് നിനക്ക് തന്ന് കാണില്ല മനഃപൂർവ്വമായി നിൻ്റെ അപ്പൻ നീക്കിക്കാണു നിൻ്റെ ആങ്ങളെ നീക്കിക്കാണു നിൻ്റെ മേലുദ്യോഗസ്ഥൻ നീക്കിക്കാണു സ്വോത്രം പറഞ്ഞുകൊണ്ട് ബാക്കി കേൾക്ക് നിനക്ക് തരാതിരുന്നത് നിനക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞത് നിൻ്റെ പ്രൊമോഷൻ നിൻ്റെ പദവി നിനക്ക് കിട്ടേണ്ടത് നീക്കിക്കളഞ്ഞത് പേടിക്കരുത് മറക്കരുത് നഷ്ടമായി കണക്കാക്കരുത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ചന്ദ്രനോട് പറയുന്നു ചിലത് നീക്കി നഷ്ടമായി ചിലത് നീക്കി അവകാശം ന്യായമായത് എല്ലാവർക്കും കൊടുത്തത് അദ്ദേഹം നീക്കിയപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ പതിനാറാം വാക്യത്തിനകത്ത് മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നിരൂപകൻ അതിൻ്റെ മേൽ അധികാരമുള്ളവൻ നിനക്ക് കിട്ടേണ്ട ചിലത് നീക്കിയപ്പോൾ പതിനേഴാം വാക്യത്തിനകത്ത് എന്റെ ദൈവം ഇവർക്ക് ചിലത് കൊടുത്തു നീക്കിയതെന്താ നീക്കിയതെന്താ തിന്നാ ദഹിക്കുന്നതും കർത്താവ് പറഞ്ഞ പോലെ തിന്നിട്ട് മറപ്പുരേ പോകുന്നതും കുടിച്ചാൽ വേർത്തും വെള്ളവുമായി പോകുന്നതാണ് നീക്കിയത് കിട്ടിയതെന്താ ഹാലലൂയ്യ കിട്ടിയതെന്താ എൻ്റെ ദൈവമേ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ഞാൻ പറയാം ഉറച്ച തീരുമാനത്തിൽ നിന്നാൽ ചിലത് ചിലത് നീക്കും കിട്ടേണ്ട ചില ന്യായമായത് നമുക്ക് നീക്കം അപ്പോൾ നമ്മൾ പറയാം എൻ്റെ ദൈവം എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല പോട്ടേന്ന് വെക്കുന്ന നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ എന്താ പറയുക ഈ ലോകത്തിൻ്റെ തക്കവണ്ണം ചാഞ്ചാടി നിന്നായിരുന്നെങ്കിൽ നമുക്കും കിട്ടിയനെ നമുക്ക് കിട്ടാതിരുന്നത് നീ ദൈവപഹിതലായതുകൊണ്ടാണ് നിനക്ക് കിട്ടാതിരുന്നത് ദൈവഹിതമാണ് നിനക്ക് ചിലത് തരാതെ നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞത് നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞത് നീ ദൈവത്തിൻ്റെ മകനായതുകൊണ്ടാ ദൈവത്തിൻ്റെ മകളായതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവം പറയുന്നു ഒന്നും നഷ്ടമെന്ന് വിചാരിക്കണ്ട ലോകം നിനക്ക് കിട്ടേണ്ട ചിലത് നീക്കുമ്പോൾ ഞാൻ നിനക്ക് ചിലത് തരും ദൈവം കൊടുത്തു എന്താ കൊടുത്തത് അത് കഴിച്ചാൽ കിട്ടുന്നതല്ല കുടിച്ചാൽ കിട്ടുന്നതല്ല ഉടുത്താൽ കീറുന്നതും കഴിച്ചാൽ ദഹിക്കുന്നതും നീക്കിക്കളഞ്ഞപ്പോൾ കാലഘട്ടങ്ങൾക്ക് നീക്കാൻ കഴിയാത്ത ജ്ഞാനവും നിപുണതയും സാമർഥ്യവും സകല വിദ്യയും ദൈവം കൊടുത്തു വേണോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇച്ചിരി നാക്കിന് രുചിയുള്ള സാധനത്തിന് വേണ്ടി കുടിക്കുമ്പോൾ ഇച്ചിരി ആടുന്ന സൂത്രത്തിന് വേണ്ടി ദൈവം തരാനിരിക്കുന്ന കാര്യം കളയണോ തീരുമാനിക്കുക മേൺസർ ഇനിയും പലതും നീക്കും പേടിക്കരുത് ദൈവം നിനക്ക് തന്നോണ്ടേ ഇരിക്കും തീരുമാനത്തിൽ ഉറയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക പ്രധാനപ്പെട്ട ദൂത് ലോകം നമ്മളെ അഴിച്ചു പണിയരുത് അതിന് വിട്ടുകൊടുക്കരുത് നിന്നെ കൊടുക്കരുത് നിന്ന് കൊടുക്കരുത് ചാരി നിൽക്കരുത് ലോകത്തിന് നിന്റെ മേലെ അവകാശമില്ല അഴിച്ചു പണിയാൻ സമ്മതിക്കരുത് ദൈവ എന്നെ പണിതാ ഞാൻ പണിത് ഉറച്ചു വന്നതാണ് ഇനി അഴിച്ചു പണിയില്ല ദൈവസന്നിധി ലേൽപ്പിക്കുക അപ്പോൾ ചിലത് ചിലത് നീക്കും നിനക്കത് അരിയല്ല പേടിക്കരുത് അതിനകത്ത് ഇളകരുത് അത് കഴിയുമ്പോൾ ദൈവം ചിലത് തരും അത് ലോകത്തിന് മാറ്റാൻ കഴിയുന്നതല്ല പിള്ളേർക്കെല്ലാം വേണ്ടി അമ്മമാർ ഈ ദൂത രണ്ടൂന്ന് ആവൃത്തി കേട്ടിട്ട് കൊച്ചുങ്ങൾക്കെല്ലാം അയച്ചു കൊടുക്കണം അവിടെ കേൾക്കാൻ പറയണം നിർബന്ധമാണ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കുമെന്ന് പറയണം കേൾക്കാൻ പറയണം കേട്ടിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പറയണം നിങ്ങളും പ്രാർത്ഥിക്കണം ലോകം ചിലത് നീക്കട്ടെ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് കൊടുക്കും കൊടുക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ കണ്ട സത്യത്തിനായി സ്തോത്രം ഉറച്ച തീരുമാനമുള്ളവരിൽ നിന്ന് ഇവിടുത്തെ ശക്തന്മാർ ചിലത് നീക്കും കിട്ടേണ്ടത് കിട്ടില്ല ന്യായമായത് തരില്ല പലർക്കും കൊടുത്തത് കൊടുക്കത്തില്ല എന്നാൽ ഞങ്ങൾക്ക് നിരാശയില്ല ഞങ്ങൾ തീരുമാനത്തോട് ഉറച്ചു നിന്ന് ഈ ലോകം തരേണ്ട പലതും തരാതെ പോയാലും എൻ്റെ ദൈവം ഞങ്ങൾക്ക് തരും അത് ഈ ലോകം തരുന്നത് പോലെ അല്ല ലോകം തിന്നാ ദഹിക്കുന്നതും കുടിച്ചാൽ സ്തോത്രം വേർപ്പായി പോകുന്നതും ഉടുത്താൽ കീറുന്നതും മാത്രം തരുമ്പോൾ എൻ്റെ ദൈവം ഞങ്ങൾക്ക് നിപുണതയും ജ്ഞാനവും സാമർഥ്യവും സകല വിദ്യയും തന്നനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കുക സ്തോത്രം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അഴിച്ചു പണിയാൻ നോക്കുന്ന ലോകശക്തികളെ ശാസിക്കണം ദൈവം പണിത ഒരൊറ്റ കുഞ്ഞുങ്ങളെ അഴിച്ചുപണിയാൻ ലോകത്തിന് അഴിച്ചു പണിയാൻ അനുവദിക്കരുതേ ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ